ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാങ്ങ ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാഴ്ചയിൽ ഇഞ്ചിയുടെ പോലെ തോന്നും, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ മാങ്ങയുടെ ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാങ്ങ ഇഞ്ചി എന്ന് പറയണത്. മാങ്ങയുടെ ടേസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്കിത് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. ഇതിന് നല്ലൊരു കുത്തലാണ് ഉള്ളത്. എന്നാൽ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ മാങ്ങ ഇഞ്ചി അച്ചാറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. മാങ്ങ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദഹന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും മാങ്ങ ഇഞ്ചി വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്യാസ് ട്രബിൾ ഒഴിവാക്കുന്നതിനും മാങ്ങ ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി നമുക്ക് അച്ചാറുണ്ടാക്കാൻ മാത്രമല്ല, ചമ്മന്തി ഉണ്ടാക്കാനും കറികളിലൊക്കെ ചേർക്കാനുമായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മാങ്ങ ഇഞ്ചിയുടെ ചമ്മന്തി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇഞ്ചി അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ ദാ ഇതുപോലെയാണ് മാങ്ങ ഇഞ്ചി ഇരിക്കുക. ഇഞ്ചിയുടെ പോലെയാണ് നമുക്ക് തോന്നുക. ഇഞ്ചിയുടെ പോലെ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിൽ കുറച്ച് നടാനായിട്ട് മാങ്ങ ഇഞ്ചി വീട്ടിൽ നിന്ന് വികിത സംഘടിപ്പിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ അച്ചാറ് ഇടാനായിട്ട് നോക്കണത്. ഞാനിവിടെ ഒരു 300 ഗ്രാം മാങ്ങ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ മാങ്ങ ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഒന്നുകിൽ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് നമുക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നീളനെ ഇതുപോലെ നീളനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ കത്തി വെച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉലുവ വറുത്ത് പൊടിക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും അച്ചാറിലേക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണമെങ്കിൽ കുറച്ചുണ്ടായാൽ മാത്രമേ അത് പൊടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉലുവ എടുത്തിട്ടുള്ളത്. ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരും, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഉലുവപ്പൊടി ഇരിക്കും. കാലങ്ങളോളം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ചത് ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉലുവ ഇവിടെ പൊട്ടി വരുന്നുണ്ട്, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉലുവ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ അതേ പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അച്ചാറിന് കുറച്ചധികം തന്നെ നല്ലെണ്ണ വേണം. അപ്പം നമ്മൾ ഈ മാങ്ങ ഇഞ്ചി ഒന്ന് വറുത്തിട്ടാണ് അച്ചാർ ഇടണത്. അപ്പോൾ ഈ മാങ്ങ ഇഞ്ചിക്ക് ഒരു കട്ടുള്ളത് ഒഴിവാക്കാനാണ് നമ്മളൊന്ന് വറുത്തെടുക്കണത്. അപ്പം ഞാൻ ഈ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഇഞ്ചി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മാങ്ങ ഇഞ്ചിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചുവന്ന് വരണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മാങ്ങ ഇഞ്ചി വറുത്തിട്ട് അച്ചാറിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. ഈ സമയത്ത് ഞാനിവിടെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ ഇഞ്ചി ഇവിടെ വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മാങ്ങഞ്ചി ഫ്രൈ ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരണവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാങ്ങഞ്ചി ആയതുകൊണ്ട് ഇതിലേക്ക് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ഈ മുളക് പൊടിയുടെ പച്ചമണം മാറണ വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ കരിയാണ്ട് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് കുറച്ച് ഇതിൽ ഗ്രേവിയോട് കൂടിയിട്ടായതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മാങ്ങഞ്ചി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങഞ്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഗ്രേവിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് വിനീഗറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോഴാണ് മാങ്ങഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പോ വിനീഗറോ എന്താണോ ഇതിലേക്ക് ആവശ്യമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് കൂടുതലോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങഞ്ചി അച്ചാറിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മാങ്ങഞ്ചി അച്ചാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൽ വെള്ളം ചേർത്തുകൊണ്ട് ഇത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഫ്രിഡ്ജിൽ വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറുമ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഞാനിതിൽ വെള്ളം ചേർത്തതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറേ നാൾ നമുക്ക് കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.